ഹലോ ഇന്ന് മൂവി ഇൻസൈറ്റ്സിൽ പുതിയ ചിത്രങ്ങളുടെ അപ്ഡേഷൻസുമായിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത് അവ ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രജനീകാന്ത് നായകനായ ജയിലറിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുകയായി ഒരു കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്ന റിട്ടയർ ജയിലറിനെ ചുറ്റിപ്പറ്റിയുള്ള ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറാണ് റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തുടനീളം പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ വൻ ഹിറ്റായ ജയിലറിന്റെ ഒന്നാം പാട്ട് 2023-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആറാമത്തെ ചിത്രമായിരുന്നു നെൽസൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലും ശിവരാജ് കുമാറും മറ്റ് എല്ലാ അഭിനേതാക്കളും വീണ്ടും ഒന്നിക്കുകയാണ് എന്നാൽ ചിത്രം പ്രീക്വൽ ആണോ അതോ തുടർച്ചയാണോ എന്ന് നിർമ്മാതാക്കൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ചിത്രം അധികം താമസിക്കാതെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടോവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം മുൻപേ പ്രഖ്യാപിച്ചു സൈജു ശ്രീധരന്റെ സംവിധാനത്തിലെത്തുന്ന ഈ ചിത്രം പ്രണയം പശ്ചാത്തലമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് ടോവിനോയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പ്രഖ്യാപിച്ചത് തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസും പേൾ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സും ചേർന്ന് നിർമ്മിക്കുന്ന ഈ പ്രണയ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ടീന തോമസ് ആണ് ടൊവിനോ പോലീസ് വേഷത്തിലെത്തുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിന് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസുമായി ടൊവിനോ ചേരുന്ന അടുത്ത സിനിമയാണ് മുൻപേ റിലീസിനൊരുങ്ങുന്ന ഫൂട്ടേജ് എന്ന ചിത്രത്തിന് ശേഷം സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമ കൂടിയാണ് മുൻപേ സുശീൻ ശ്യാം പശ്ചാത്തല സംഗീതമൊരുക്കുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾ റെക്സ് വിജയന്റേതാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് സ്കോറും സോങ്ങും ചെയ്യുന്നു എന്ന പ്രത്യേകതയും മുൻപേക്കുണ്ട് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ തന്നെയാണ് സിനിമ ഉടൻ തന്നെ തിയേറ്ററിലെത്തും ഷെയ്ൻ നിക്കം തമിഴിൽ ആദ്യമായി ഇറങ്ങിയിരുന്ന ചിത്രമാണ് മദ്രാസ്കാരൻ ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി നടൻ ദുൽഖർ സൽമാനാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വീഡിയോ പുറത്തുവിട്ടത് രസകരമായി ഒരുക്കിയിരിക്കുന്ന വീഡിയോയ്ക്ക് നിരവധി പേർ ആശംസകൾ പങ്കുവച്ചിരുന്നു ഷെയ്ൻ നിഗം കലയരച്ചൻ നിഹാരിക എന്നിവരുൾപ്പെടെയുള്ള നിരവധി അഭിനേതാക്കൾ ചിത്രത്തിലുണ്ട് രംഗോലി എന്ന ചിത്രം സംവിധാനം ചെയ്ത വാലി മോഹൻദാസ് ആണ് ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത് എസ് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബി ജഗദീഷ് നിർമ്മിക്കുന്ന ആദ്യ ചിത്രമാണ് മദ്രാസ്കാരൻ സുന്ദരമൂർത്തി ചിത്രത്തിന് സംഗീതം നിർവഹിക്കുമ്പോൾ പ്രസന്ന എസ് കുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു ആർ ജെ ബാലാജിയുടെ വരാനിരിക്കുന്ന ചിത്രമായ സിംഗപ്പൂർ സലൂണിന്റെ ട്രെയിലർ നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി ഗോകുലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ആർ ജെ ബാലാജിയുടെ എൽ കെ ജി മൂക്കുത്തിയമ്മൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വെൽസ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിലാണ് സിംഗപ്പൂർ സലൂൺ നിർമ്മിക്കുന്നത് ബാലാജിയെ കൂടാതെ സത്യരാജ് ലാൽ റോബോ ശങ്കർ മീനാക്ഷി ചൗധരി കിഷൻ ദാസ് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഒരു പ്രാദേശിക ബാർബറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പ്രശസ്ത ഹെയർ സ്റ്റൈലർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ട്രെയിലർ പറഞ്ഞുവെക്കുന്നത് ഛായാഗ്രഹണം എം സുകുമാറും സംഗീതം വിവേക് മർവിനും ആർ കെ സെൽവരാജ് എഡിറ്റിംഗും നിർവഹിക്കുന്ന ചിത്രം ജനുവരി 25-ന് തിയേറ്ററുകളിലെത്തും ഷാറൂഖ് ഖാൻ നായകനായ പഠാൻ എന്ന ചിത്രത്തിന് ശേഷം സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന ഫൈറ്റർ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ഹൃത്തിക് റോഷൻ ദീപിക പദുക്കോൺ അനിൽ കപൂർ കരൺ സിംഗ് അക്ഷയ് ഒബ്രോയ് സഞ്ചിത ഷേഖ് എന്നിവരാണ് ചിത്രത്തിലെ താരങ്ങൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഷംഷേർ പത്താനിയ എന്ന കഥാപാത്രത്തെ ഹൃത്തിക്കും സ്ക്വാഡ്രൺ ലീഡർ മിനാൽ റാത്തോഡ് എന്ന കഥാപാത്രത്തെ ദീപികയും അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാമോൺ ചിപ്പ് സിദ്ധാർത്ഥ് ആനന്ദ് എന്നിവർ ചേർന്നാണ് വിയാകോം 18 സ്റ്റുഡിയോസും മർഫ്ലിക്സ് പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് 250 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് വിശാൽ ശേഖർ കോംബോയിൽ സംഗീതമൊരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം മലയാളി കൂടിയായ സച്ചിത് പൗലോസ് ആണ് ഈ മാസം 25-ന് ചിത്രം തിയേറ്ററുകളിലെത്തും പുതിയ ചിത്രങ്ങളുടെ പുതിയ അപ്ഡേറ്റ്സുമായി മൂവി ഇൻസൈറ്റ്സിൽ വീണ്ടും കാണാം